ഇന്ധനനികുതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര്. ഇന്ധന വില വർധനവിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായിട്ടായിരുന്നു പ്രതിപക്ഷ എം എൽ എ മാർ ഇന്ന് നിയമസഭയിലെത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ എം എൽ എ മാർ സൈക്കിളിലാണ് നിയമസഭയിലെത്തിയത്. ഇന്ധന നികുതിയിൽ സംസ്ഥാന സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പിന്നാലെ പരസ്പരം പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും ആരോപണങ്ങൾ ഉന്നയിച്ചും പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ ഏറ്റുമുട്ടി. ഇന്ധന നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പിടിവാശി ഉപേക്ഷിക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അധിക വരുമാനത്തിന്റെ പുറത്തു കയറിയിരിക്കാതെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇടപെടൽ നടത്താമോ എന്ന് സർക്കാർ പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാട്. കെ ബാബു എം എൽ എ ആയിരുന്നു വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നികുതി വർദ്ധിപ്പിച്ചത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ എന്ന് മന്ത്രി വിശദീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുൻ സർക്കാർ നികുതി വർദ്ധിപ്പിച്ച വിഷയവും കേന്ദ്ര നയങ്ങളെയും കുറ്റപ്പെടുത്തുന്ന പതിവ് നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതിനിടെ സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ പരിഹസിക്കാനും അദ്ദേഹം തയ്യാറായി. 6 വർഷമായി സംസ്ഥാനം ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. 3 വർഷം മുമ്പ് കുറയ്ക്കുകയും ചെയ്തു. ഇന്ധന നികുതി വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. കൂട്ടിയവരാണ് കുറയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് 19 പേർ അവിടെ പാർലമെന്റിൽ ഉണ്ടല്ലോ എന്നും സൂചിപ്പിച്ച ധനമന്ത്രി പാർലമെന്റിലേക്ക് അവർ കാളവണ്ടിയിൽ പോകട്ടെ എന്നും പരിഹസിച്ചു. ഓയിൽ പൂൾ അക്കൗണ്ട് ഇല്ലാതാക്കിയത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോഴായിരുന്നു. 1ാം പിണറായി സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. 2018 ഇത് കുറയ്ക്കുകയും ചെയ്തു. കോവിഡ് സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളും നികുതി വർദ്ധിപ്പിച്ചപ്പോൾ കേരളം നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. അത് ബാധകമായി കാണരുത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ കോവിഡ് സമയത്ത് 6% ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിരുന്നു. സർചാർജിന്റെ പേരിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ കേന്ദ്ര സർക്കാർ കടന്നുകയറുകയാണ്. ഇവിടെ നിന്ന് എം എൽ എ മാർ ഒരുമിച്ച് സൈക്കിളിലും കാളവണ്ടിയിലും ഡൽഹിക്കാണ് പോകേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ധനമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. പിന്നാലെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പ്രതീകാത്മിക സമരത്തെ പരസ്പരം ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് സഭയിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെതിരെ 19 എംപിമാർ ഡൽഹിയിൽ സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ചപ്പോൾ CPM അംഗം ഒപ്പം നിന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 500 കോടിയാണ് നികുതിയായി കിട്ടിയത്. എന്നാൽ പിണറായി സർക്കാരിന്റെ കാലത്ത് 5000 കോടിയാണ് ഇന്ധന നികുതിയായി ലഭിച്ചത്. വില നിയന്ത്രണാധികാരം കേന്ദ്ര സർക്കാരിൽ നിന്നും എടുത്തു മാറ്റിയത് കൊണ്ടല്ല വില കൂടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ധന നികുതി കുറച്ചെന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. BJP നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഒപ്പം ചേർന്ന് സന്തോഷം കാണുകയാണ് സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ധന നികുതിയിൽ സർക്കാരിന് പിടിവാശിയെന്നാരോപിച്ച VD സതീശൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയാണെന്നും അറിയിച്ചു.